ഓരോ വാൽവും എന്തിനാന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഇത് ഇൻലെറ്റ് വാൽവ്, ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫിൽട്ടറിലേക്ക് പോണ ഇൻലെറ്റ് വാൽവ് ആണ്. അതിന് തൊട്ടടിയിലുള്ളത് ഔട്ട്ലെറ്റ് വാൽവ്. ഈ ഫിൽട്ടർ ചെയ്തതിന് ശേഷം തിരിച്ച് ലൈനിലേക്ക് പോണ ലൈനാണ് ഔട്ട്ലെറ്റ് വാൽവ് എന്ന് മാർക്ക് ചെയ്യുന്നത്. പിന്നെ ബൈപ്പാസ് വാൽവ് ഉണ്ട്, അതായത് ഇൻലെറ്റ് വാൽവിനും ഔട്ട്ലെറ്റ് വാൽവിനും ഇടയ്ക്കുള്ള വാൽവാണ് ബൈപ്പാസ് വാൽവ്. ഇൻ കേസ് ഫിൽട്ടർ വർക്ക് ചെയ്യണില്ലെങ്കിലോ ഫിൽട്ടർ ചോക്കായി കഴിഞ്ഞാലോ ഒക്കെ ഈ ഇൻപുട്ട് വാൽവും ഔട്ട്പുട്ട് വാൽവും ക്ലോസ് ചെയ്തതിന് ശേഷം ബൈപ്പാസ് വാൽവ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് വെള്ളം ഫിൽട്ടർ ആവാണ്ട് ഡയറക്റ്റ് ടാങ്കിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ അതിന് തൊട്ട് മുമ്പ് മുകളിൽ കാണുന്നത് ടാങ്ക് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാൽവാണ്. അപ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ നടക്കുമ്പോഴൊക്കെ ടാങ്ക് ഡ്രെയിൻ ചെയ്യണമെങ്കിൽ ഈ ആദ്യം കണ്ട ഇൻലെറ്റ് ഔട്ട്ലെറ്റ് വാൽവ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഡ്രെയിൻ ചെയ്ത് വെള്ളം പുറത്തേക്ക് കളയുക. ചെളി ടാങ്കിൽ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രെയിൻ വാൽവ് തുറന്ന് പുറത്തേക്ക് കളയാൻ പറ്റും. പിന്നെ അതിന് തൊട്ട് പുറത്ത് പമ്പിൽ നിന്നുള്ള ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ബാക്ക് വാഷ്, പമ്പിൻ്റെ പ്രഷർ വെച്ച് ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടാങ്കിലേക്ക് പോണ ലൈനിലൊരു വാൽവ് ഉണ്ടായിരിക്കും. ആ വാൽവ് ക്ലോസ് ചെയ്തിട്ട് ഈ പമ്പ് ലൈൻ വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പമ്പിൻ്റെ പ്രഷർ വെച്ചിട്ട് നമുക്ക് WTP സിസ്റ്റം ബാക്ക് വാഷ് ചെയ്യാൻ സാധിക്കും. ഡിസ്ചാർജ് ലൈനിൽ വെച്ചാണ് WTP സിസ്റ്റം ബാക്ക് വാഷ് ചെയ്യണ പ്രൊസീജിയറാണ് ഇപ്പോൾ പറയാൻ പോണത്. ഇതിൽ നമ്മുടെ മൾട്ടിപോർട്ട് വാൽവിൽ മൂന്ന് പൊസിഷനാണ് വരിക: ഫിൽറ്റർ, ബാക്ക് വാഷ്, റിൻസ്. അപ്പോൾ നമ്മളിത് ടാങ്കിലെ വെള്ളം വെച്ചിട്ട് ഗ്രാവിറ്റിയിൽ ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽറ്ററിൻ്റെ ഇൻപുട്ടിലൊരു വാൽവ് വെച്ചിട്ടുണ്ടായിരിക്കും, ഇൻപുട്ട് വാൽവ് വെച്ചിട്ടുണ്ടായിരിക്കും. അത് ആദ്യം ക്ലോസ് ചെയ്യണം. ഇൻലെറ്റ് വാൽവ് ആദ്യം ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഫിൽറ്റർ നമ്പർ വൺ, ഫിൽറ്റർ നമ്പർ വൺ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് മാറ്റി ബാക്ക് വാഷ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് തിരിച്ചിടുക. അതിനുശേഷം നമ്മൾ ക്ലോസ് ചെയ്ത ഇൻലെറ്റ് വാൽവ് തിരിച്ച് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഡ്രെയിൻ പൈപ്പിൽ കൂടെ വേസ്റ്റ് വെള്ളം പോണ കാണാൻ സാധിക്കും. ഇത് കുറഞ്ഞത് ഇവിടുത്തെ കണ്ടീഷനിൽ ഒരു 10 മിനിറ്റിനെങ്കിലും ബാക്ക് വാഷ് ചെയ്യണം. ഇത് കുറഞ്ഞത് ഒരു 10 മിനിറ്റ് നേരം ബാക്ക് വാഷ് ഇട്ടതിന് ശേഷം ഇൻപുട്ട് വാൽവ് ക്ലോസ് ചെയ്യുക. നേരത്തെ ഓപ്പൺ ചെയ്ത ഇൻപുട്ട് വാൽവ് വീണ്ടും ക്ലോസ് ചെയ്യുക. ഇൻലെറ്റ് വാൽവ് ക്ലോസ് ചെയ്യണം. എന്നിട്ട് ബാക്ക് വാഷിൽ നിന്ന് തിരിച്ച് റിൻസ് എന്ന് പറഞ്ഞ പൊസിഷനിലേക്കാണ് വാൽവ് ഇടേണ്ടത്. ബാക്ക് വാഷ് പൊസിഷനിൽ നിന്ന് വാൽവ് തിരിച്ച് റിൻസിലേക്ക് ഇടുക. അതിനുശേഷം വീണ്ടും തിരിച്ച് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ഡ്രെയിൻ പൈപ്പിൽ കൂടെ വെള്ളം പുറത്തേക്ക് പോകും. ഇത് കുറഞ്ഞതൊരു 3 മിനിറ്റ് നേരെങ്കിലും പുറത്തേക്ക് കളയുക. അതിനുശേഷം വീണ്ടും ഇൻലെറ്റ് വാൽവ് ക്ലോസ് ചെയ്യുക. ഫിൽറ്റർ റിൻസ് നമ്പർ 3 റിൻസിൽ നിന്ന് തിരിച്ച് ഫിൽറ്റർ നമ്പർ 1ലേക്ക് തിരിച്ചിടുക. ഇപ്പോൾ ഈ ആദ്യത്തെ വെസലിലത്തെ സൈക്കിള് കംപ്ലീറ്റ് ആയി. ഈ ഫസ്റ്റ് വെസല് ബാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഫിൽറ്ററിലേക്ക് ഇട്ടതിന് ശേഷം മാത്രം രണ്ടാമത്തെ വെസൽ സെയിം പ്രൊസീജിയർ തന്നെ. ഇൻലെറ്റ് വാൽവ് ക്ലോസ് ചെയ്യുക, ബാക്ക് വാഷിലേക്ക് ഇടുക, വീണ്ടും ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഡ്രെയിൻ പൈപ്പിൽ കൂടെ ചെളി പോകണം കാണാൻ പറ്റും. അതിനുശേഷം ഇൻലെറ്റ് വാൽവ് ക്ലോസ് ചെയ്യുക, തിരിച്ച് റിൻസിലേക്ക് ഇടുക, ഒരു 3 മിനിറ്റ് നേരം വെള്ളം തുറന്നു വിടുക. അപ്പോൾ ഈ പ്രൊസീജിയർ തന്നെ നമ്മൾ ആദ്യം ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ വീണ്ടും ചെയ്യുക. ആദ്യത്തെ വെസൽ ഒരു സൈക്കിള് ബാക്ക് വാഷ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് രണ്ടാമത്തെ വെസൽ ബാക്ക് വാഷ് ചെയ്യേണ്ടത്. പ്രൊസീജിയർ ഇപ്പോൾ ഗ്രാവിറ്റിയിൽ, അതായത് ടാങ്കിൽ വെള്ളം വെച്ചിട്ട് ബാക്ക് വാഷ് ചെയ്യണമാണ് കണ്ടത്. ഇനി പമ്പ് ലൈൻ വെച്ചിട്ട് ബാക്ക് വാഷ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. നേരത്തെ കണ്ടത് ഗ്രാവിറ്റിയിൽ, അതായത് ടാങ്കിലെ വെള്ളം വെച്ചിട്ട് ബാക്ക് വാഷ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. കിണറിൽ നിന്ന് ഡയറക്റ്റ് പമ്പിൻ്റെ ലൈൻ വെച്ചിട്ട് ബാക്ക് വാഷ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതാണ് പമ്പിൻ്റെ ലൈൻ ടാങ്കിലേക്ക് പോകുന്നത്. ഈ വാൽവ് ആദ്യം ക്ലോസ് ചെയ്യണം. അതിനുശേഷം പമ്പ് ലൈൻ വാൽവ് എന്ന് മാർക്ക് ചെയ്യാണ് വാൽവ് ഓപ്പൺ ചെയ്യുക. ഇൻലെറ്റ് വാൽവ് ക്ലോസ് ചെയ്യുക, ഔട്ട്ലെറ്റ് വാൽവ് ക്ലോസ് ചെയ്യുക. ഫിൽറ്ററിൽ നിന്ന് വരുന്ന ഇൻലെറ്റ് വാൽവ് ക്ലോസ് ചെയ്യുക, ഔട്ട്ലെറ്റ് വാൽവ് ക്ലോസ് ചെയ്യുക, പമ്പിൽ നിന്നുള്ള വരുന്ന ലൈൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫിൽറ്ററിലെ വാൽവ് ബാക്ക് വാഷിലേക്ക് തിരിച്ചിടുക. ഫിൽറ്ററിലെ വാൽവ് ബാക്ക് വാഷിലേക്ക് തിരിച്ചിട്ടതിന് ശേഷം മാത്രം മോട്ടർ ഓൺ ചെയ്യുക. അപ്പോൾ മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രെയിൻ പൈപ്പിൽ കൂടെ വെള്ളം പോകണ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പമ്പ് ഓൺ ചെയ്തിട്ടില്ല, ഇതൊരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്. പിന്നെ റിൻസിലേക്ക് ഇടാവുന്നതിന് മുമ്പ്
നമ്മൾ പമ്പ് ഓഫ് ചെയ്യണം. അതായത് ഈ വാൽവ് പ്രഷറിൽ ഓപ്പറേറ്റ് ചെയ്യരുത്. അപ്പോൾ റിൻസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പമ്പ് ഓഫ് ചെയ്യുക. പമ്പ് ഓഫ് ചെയ്തതിന് ശേഷം വാൽവ് തിരിച്ച് റിൻസിലേക്ക് ഇടുക. വീണ്ടും പമ്പ് ഓൺ ചെയ്യുക. അപ്പോൾ അതൊരു കുറഞ്ഞത് ഒരു 3 മിനിറ്റ് നേരത്തെ നമ്മൾ ആദ്യം ചെയ്ത പ്രൊസീജിയർ പോലെ റിൻസ് ഒരു 3 മിനിറ്റ് പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പമ്പ് ഓഫ് ചെയ്യുക. പമ്പ് ഓഫ് ചെയ്തതിന് ശേഷം തിരിച്ച് ആദ്യത്തെ വെസൽ ഫിൽട്ടറിലേക്ക് ഇടുക. അപ്പോൾ ഈ ആദ്യത്തെ വെസലിൽ സൈക്കിൾ കംപ്ലീറ്റ് ആയി. അതിനുശേഷം രണ്ടാമത്തെ വെസൽ ഇതേപോലെ തന്നെ ബാക്ക് വാഷിലേക്ക് ഇടുക. ബാക്ക് വാഷിലിട്ട് ചെളിവെള്ളം കളഞ്ഞതിന് ശേഷം റിൻസിലേക്ക് ഇടുക. 2 മിനിറ്റ് 3 മിനിറ്റ് ആ വെള്ളം കളഞ്ഞതിന് ശേഷം തിരിച്ച് ഫിൽറ്ററിലേക്ക് ഇടുക. ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ക്ലോസ് ചെയ്ത വാൽവുകൾ തിരിച്ച് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത വാൽവുകൾ ക്ലോസ് ചെയ്യണം. അതായത് ആദ്യം പമ്പിൻ്റെ ലൈൻ ഫിൽറ്ററിലേക്ക് വരുന്ന ലൈൻ ക്ലോസ് ചെയ്യുക. പമ്പ് ലൈൻ ടാങ്കിലേക്ക് പോണ വാൽവ് ഓപ്പൺ ചെയ്യുക. ഫിൽറ്ററിൻ്റെ ഇൻപുട്ട് വാൽവ് ഓപ്പൺ ചെയ്യുക. ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് വാൽവ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ നിങ്ങൾക്ക് വെള്ളം ലൈനിലേക്ക് തിരിച്ച് കിട്ടുള്ളൂ. കിണറിൽ നിന്ന് ടാങ്കിലേക്ക് പോകുന്ന ലൈൻ യാതൊരു കാരണവശാലും ക്ലോസ് ചെയ്തിടരുത്. അത് ഓപ്പൺ ചെയ്തിടണം. ഇല്ലെങ്കിൽ മോട്ടർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് വെള്ളം കയറില്ല.